ഹായ് സ്റ്റുഡൻസ്, വമനത്തിൻ്റെ പ്രൊസീജിയറായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത്. പ്രൊസീജിയറിൽ തന്നെ പശ്ചാത്കർമ്മത്തിൽ വരുന്നത് തന്നെയാണ് പരിഹാര വിഷയം എന്നുള്ളൊരു ടോപ്പിക്ക്. പശ്ചാത്കർമ്മത്തിൽ നമ്മൾ ധൂമപാനം ചെയ്യാനായിട്ട് പറഞ്ഞു. അതിനുശേഷം പേഷ്യൻറ്റിനെ നമ്മൾ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം അവരോട് റെസ്റ്റ് ചെയ്യാനായിട്ട് പറയും. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് പോയിൻ്റ്സാണ് പരിഹാര വിഷയയിൽ പറഞ്ഞിട്ടുള്ളത്. ഉച്ചൈ ഭാഷ്യ, അത്യാശന, അതിസ്ഥാന, അതിചംക്രമണ, ക്രോധ, ശോക, ഹിമ ആതപ, അതിപ്രവാദാത്, യാനയാനം, നിഷി, ദിവാസ്വപ്ന, വിരുദ്ധാഹാര, അങ്ങനെ കുറച്ച്, അതേപോലെ തന്നെ വേഗസന്ധാരണ, അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നോക്കാം. ഉറക്ക സംസാരിക്കരുതാണ്, ഉച്ചയെ ഭാഷണ്യ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കഴിക്കരുത്, ഒരുപാട് നേരം നടക്കരുത്, ഒരുപാട് നേരം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കരുത്. അതേപോലെ തന്നെ ക്രോധ ശോകമൊന്നും പാടില്ല. കൂടുതലായിട്ടും സണ്ണിനോടും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള വിൻഡിനോടും ഒന്നും നമ്മൾ എക്സ്പോഷർ ചെയ്യാനായിട്ട് പാടില്ല. ട്രാവൽ ചെയ്യാനായിട്ട് പാടില്ല. മൈഥുനം ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ദിവാസ്വപ്നം, വേഗസന്ധാരണം ഒക്കെ പറയുന്നുണ്ട്. വിരുദ്ധാഹാരം കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഗുരുവായിട്ടുള്ള ഗുരുവിഷമഭോജനസൊന്നും കഴിക്കാനായിട്ട് പാടില്ല. ഇതാണ് പരിഹാര വിഷയയിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് വമന കാർമുകത്വ. ഇതാണ് വമനത്തിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. മോഡ് ഓഫ് ആക്ഷൻ ഓഫ് വമനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, വമനത്തിൻ്റെ കാർമുകത്വം അല്ലെങ്കിൽ വിവേചന കാർമുകത്വം ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് പഠിക്കുക? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ശ്ലോകം. കുറച്ചും കൂടി ഉണ്ടെന്ന് നെക്സ്റ്റ് പേജിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഫസ്റ്റ് ലൈനെങ്കിലും ഒന്ന് ശ്ലോകം പഠിച്ചു വെക്കുക കേട്ടോ. കാരണം അത് എഴുതുമ്പോൾ ആ ഒരു ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലൈനെങ്കിലും പഠിക്കാനായിട്ട് പറയുന്നത്. ആദ്യത്തെ ലൈൻ ശ്രദ്ധിച്ചു നോക്കൂ. തത്ര ഉഷ്ണ തീക്ഷ്ണ സൂക്ഷ്മ വ്യവായി വികാശിച്ച ഔഷധാനി. അപ്പോൾ വമനത്തിൻ്റെ ഔഷധത്തെ കുറിച്ചാണ് പറയുന്നത്. ഉഷ്ണമാണ്, തീക്ഷ്ണമാണ്, രൂക്ഷമാണ്, വ്യവായിയാണ്, വികാശിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സൗവീര്യത, അതിൻ്റെ സ്വന്തം വീര്യം കാരണം അതെന്താണ്, ഹൃദയമുപ്പേദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിലോട്ട് മൂവ് ചെയ്യും, അവിടെ നിന്ന് ധമനിയിലോട്ട് മൂവ് ചെയ്യും അല്ലേ, വേരിയസ് ധമനിലോട്ട് മൂവ് ചെയ്യും, അങ്ങനെയാണ് എഴുതിക്കുന്നത്. പിന്നെ സ്ഥൂല അണു സ്ത്രോത എന്നിട്ടുണ്ടെങ്കിൽ സ്ഥൂല അണു ആയിട്ടുള്ള മീൻസ് മൈക്രോ ആൻഡ് മാക്രോ ചാനൽസിലോട്ട് കയറും. അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു മോഡ് ഓഫ് ആക്ഷൻ ഓഫ് വമന പോകുന്നത്. ഇത് പഠിക്കാൻ, ഈ ശ്ലോകം പഠിക്കാൻ നിർബന്ധമില്ല. നിങ്ങളൊരു ഫസ്റ്റ് ലൈനെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് ഫ്ലോ ചാർട്ട് രീതിയിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മോഡ് ഓഫ് ആക്ഷൻ ഓഫ് വമനേൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് പറയുന്നത്. ആദ്യം പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വമന ഡ്രഗ്സിന് ഉഷ്ണ തീക്ഷ്ണ സൂക്ഷ്മ വ്യവായി വികാസി പ്രോപ്പർട്ടീസാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സ്വന്തം വീര്യം, അതിൻ്റെ സ്വന്തമായിട്ടൊരു വീര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ സ്വന്തം വീര്യം അല്ലെങ്കിൽ സ്വവീര്യം കാരണം അത് ഹൃദയത്തിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് വേരിയസ് ധമനിയിലോട്ട് പോകും. അങ്ങനെ വേരിയസ് ധമനിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവസാനം അത് മാക്രോ ആൻഡ് മൈക്രോ ചാനൽസിലോട്ട്, അതാണ് സ്ഥൂല അണു സ്രോതസ്സിലാണ് എത്തിപ്പെടുന്നത്. ആക്ട് ഓവർ ദ വിഷിയേറ്റ്, എന്നിട്ടത് ആക്ട് ഓവർ ദ വിഷിയേറ്റഡ് കോംപ്ലക്സസ് ഓഫ് ദ ബോഡി, നമ്മുടെ വിഷിയേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സസ്, ബോഡിയിലുള്ള കോംപ്ലക്സസിനോട് പോയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് പ്രോപ്പർട്ടീസ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് പറയുന്നതായിട്ട് ആഗ്നേയ പ്രോപ്പർട്ടി കാരണം അത് ഈ ഒരു കോംപ്ലക്സസിനെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഫൈ ചെയ്യുന്നുണ്ട്. തീക്ഷ്ണ പ്രോപ്പർട്ടി കാരണം ഇത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ രണ്ട് കാര്യങ്ങളായിട്ട് എടുത്ത് പറയുന്നത്. പിന്നീട് ഈ ലിക്വിഫൈ ചെയ്തതും ഈ കുഞ്ഞു കുഞ്ഞു ബ്രേക്സൊക്കെ ചെയ്തത് എന്ത് ചെയ്യും, സ്മൂത്ത് ചാനൽസ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള സ്രോതസ്സിലൂടെ എല്ലാം കോശത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കോശത്തെ, ഈ ആമാശയത്തിലോട്ട് ഈ ഒരു എന്താണ്, ഈ ഒരു സംഭവങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാകുന്നത്, അവിടെ ഉദാഹരണവായു സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അതിൻ്റെ ഡോമിനൻസ് എന്ന് പറയുന്നത് അഗ്നിയൻ്റെ വായു മഹാഭൂതാസാണ്. അങ്ങനെ ഇതിന് അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുകയാണ്. നമുക്ക് ഈ കോശത്തിൽ അല്ലെങ്കിൽ ഈ ആമാശയത്തിലേക്ക് എത്തിയതെല്ലാം തന്നെ അപ്വേർഡ് മൂവ്മെൻറ്റ് പകരം മുകളിലോട്ട് വന്നിട്ട് ഓറൽ ക്യാവിറ്റിയിലൂടെ പുറത്തോട്ട് എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വമനത്തിൻ്റെ ആക്ഷനായിട്ട് പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മളുടെ ശരീരത്തിനോട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ നമ്മളറിയാം, നമ്മൾ കഴിക്കുന്ന ഡ്രഗിൻ്റെ ആ ഒരു ഉഷ്ണതീക്ഷ്ണ സൂക്ഷ്മമായ വികാസിയാണെന്ന് പറയാം. പിന്നെ അതിൻ്റെ സ്വന്തം വീര്യമുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ഹൃദയത്തിലോട്ട് മൂവ് ചെയ്തു, അവിടെ നിന്ന് മാക്രോ ആൻഡ് മൈക്രോ ചാനൽസിലൂടെ
സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് നമ്മുടെ വിഷിയേറ്റഡ് കോംപ്ലക്സസിനായിട്ടൊക്കെ മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ആഗ്നേയ പ്രോപ്പർട്ടി, തീക്ഷ്ണ പ്രോപ്പർട്ടി ഓർക്കുക. ആഗ്നേയ പ്രോപ്പർട്ടി കാരണം അത് ലിക്വിഫൈ ചെയ്തു, തീക്ഷ്ണ പ്രോപ്പർട്ടി അത് ബ്രേക്ക് ഡൗൺ ചെയ്തു. എന്നിട്ട് അത് ചെറിയ ചാനൽസിലൂടെ എല്ലാം മൂവ് ചെയ്ത് കോഷ്ഠരന്ധ്രത്തിൽ എത്തി. പിന്നെ അത് ആമാശയത്തിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഉദാനവാന്തു സ്റ്റിമുലേറ്റഡ് ആയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അഗ്നിയായ വായു മഹാബോധസം കൂടി ഉണ്ട്. പിന്നെ അത് അപ്വേർഡ് മൂവ്മെൻ്റ് ആയി. പിന്നെ അത് ഓറൽ കാവിറ്റിയിലൂടെ പുറത്തോട്ട് വന്നു. ഇത്രയാണ് വമന കാർമുകത്വ എന്ന് പറയുന്നത്. ജസ്റ്റ് വമന കാർമുകത്വത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് അർത്ഥം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു വിടാവുന്നതാണ് കേട്ടോ. നല്ല നന്നായിട്ട് ഓരോ പോയിന്റ്സ് ആക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി കോറിലേഷൻ ഇൻ മോഡേൺ വ്യൂ ആണ് പറയുന്നത്. അത് വേണമെന്നില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഗ്യാസ്ട്രിക് ലൈവേജ് ആയിട്ടാണ് ഇത് കോറിലേറ്റ് ചെയ്യുന്നത്. കാരണം സ്റ്റൊമക്ക് കണ്ടൻറ്റിനെ എംപ്റ്റി ചെയ്യാണ് ഗ്യാസ്ട്രിക് ലൈവേജ് ചെയ്യുന്നത്. അതേ സെയിം പ്രൊസീജിയറാണ് വമനത്തിലും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് വമനത്തിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു ഫോർ ലിസ്ണിങ് അവർ ക്ലാസ്.